ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ ആസൂത്രിത ശ്രമങ്ങൾക്കെതിരെ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എംപി നടത്തിയ പ്രസംഗം ജനങ്ങളും നേതാക്കളും ഏറ്റെടുത്തു കഴിഞ്ഞു. ജോൺ ബ്രിട്ടാസ് എംപി നടത്തിയ പ്രസംഗം പങ്കുവച്ച് കമൽഹാസനും രംഗത്തെത്തി. അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ദക്ഷിണേന്ത്യയിലടക്കം വൈറലാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരുന്നു ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രസംഗം. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ രാജ്യസഭയിൽ അവസാന ഇനമായിട്ടാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയുള്ള പ്രസംഗം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജോൺ ബ്രിട്ടാസ് എംപി നടത്തിയത്. പ്രധാനമന്ത്രി ഇക്കാര്യം കേൾക്കുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് ജോൺ ബ്രിട്ടാസ് പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം രാജ്യത്തിന് അപകടകരമാണ്. ഐഐടി ഖരഗ്പൂരിൽ ഹിന്ദി പരീക്ഷ എഴുതുന്നെങ്കിൽ ഗൂഗിളിന്റെ തലപ്പത്ത് സുന്ദർ പിച്ചയെ പോലുള്ള വ്യക്തി ഉണ്ടായിരിക്കുമോ എന്നും ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നുണ്ട്. നിരവധി പേരാണ് ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം ട്വീറ്റ് ചെയ്ത് രംഗത്തെത്തിയത്. പാതി ഇന്ത്യയുടെ ശബ്ദം എന്നാണ് കമൽഹാസൻ പ്രസംഗം ട്വീറ്റ് ചെയ്തുകൊണ്ട് വിശേഷിപ്പിച്ചത്. പൊങ്കൽ വരുന്നുണ്ടെന്നും കമൽഹാസൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തെലങ്കാന ഭരിക്കുന്ന TRSന്റെ സോഷ്യൽ മീഡിയ വിഭാഗവും പ്രസംഗം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ NS മാധവൻ അടക്കമുള്ള എഴുത്തുകാരും ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം ഇങ്ങനെയാണ്. ഹിന്ദിയെ ഏകദേശീയ ഭാഷയായി ഉയർത്തുന്നതിനുള്ള പ്രത്യക്ഷവും ഗൂഢവുമായ ശ്രമങ്ങളുണ്ട്. ഒരുപക്ഷെ മുമ്പത്തേക്കാൾ ശക്തമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ വിഷയം ഉന്നയിക്കാൻ സാധിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ IIT, IIM, NIT തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ ഹിന്ദിയിൽ തന്നെ പഠിക്കുകയും ഹിന്ദിയിൽ തന്നെ പരീക്ഷ എഴുതുകയും ചെയ്യണമെന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഹിന്ദിയുടെ വ്യാപനത്തിൽ നശിക്കുന്ന സമ്പന്നമായ ഭാഷാ പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനത്തു നിന്നുള്ള ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് ഔദ്യോഗിക ഭാഷാ സമിതി അടുത്തിടെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കേന്ദ്ര സർവകലാശാലകളിലും ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിലും IITകൾ, IIMകൾ മുതലായ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഹിന്ദി പഠന മാധ്യമമായി ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുന്നു. ഔദ്യോഗിക ഭാഷാ സമിതിയുടെ നിർദ്ദേശപ്രകാരം IIT ഖരഗ്പൂരിലെ പഠന മാധ്യമം ഹിന്ദി ഭാഷയായിരിക്കും. സുന്ദർ പീച്ചയെ പോലെ ഒരാൾ ഹിന്ദി ഭാഷ പഠിച്ചു. ഹിന്ദിയിൽ പരീക്ഷ എഴുതണമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? നമ്മൾ ഇന്ത്യക്കാർ അഭിമാനിക്കുന്ന ഗൂഗിൾ എന്നെങ്കിലും അദ്ദേഹം ഉയർന്ന സ്ഥാനത്ത് എത്തുമായിരുന്നു. ഔദ്യോഗിക ഭാഷാ നിയമത്തിലെ സെക്ഷൻ 4 യൂണിയൻ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഹിന്ദി ഉപയോഗിക്കുന്നതിന്റെ പുരോഗതി അവലോകനം ചെയ്യുന്നതും അതിനുള്ള ശുപാർശകൾ നൽകുന്നതുമായി കമ്മിറ്റി വ്യവസ്ഥ ചെയ്യുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രബോധന മാധ്യമങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നിയമത്തിന്റെ പരിധിക്കപ്പുറമാണ്.